നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജസ്ഥാൻ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് 43 വയസ്സുകാരനായ ടിക്കറാം ജൂലിയാണ്. അൽവാർ റൂറൽ മണ്ഡലത്തിൽ നിന്നും 27,000 വോട്ടുകൾക്കാണ് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചു കയറിയത്. നിലവിൽ സച്ചിൻ പൈലറ്റും അശോക് ഗെലോട്ടും നിയമസഭാ അംഗങ്ങളാണ്. സച്ചിൻ പൈലറ്റ് ടോങ്ക് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചപ്പോൾ അശോക് ഗെലോട്ട് തൻ്റെ സിറ്റിംഗ് സീറ്റായ സർദാർപുര നിലനിർത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ടിക്കറാം ജൂലിയെ മാറ്റിക്കൊണ്ട് സച്ചിൻ പൈലറ്റിനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണമായി പറയുന്ന നിരവധി സാഹചര്യമുണ്ട്. രാജസ്ഥാനിൽ എപ്പോൾ വേണമെങ്കിലും ഭരണം അട്ടിമറിക്കപ്പെട്ടേക്കാം എന്ന് ബി ജെ പിക്ക് കൃത്യമായി സന്ദേശം ലഭിച്ചിട്ടുണ്ട്. ബി ജെ പിയുടെ നേതൃത്വം അത് കൃത്യമായി ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി കേന്ദ്രമന്ത്രിമാരായ അർജുൻ റാം മേഘ്വാളും ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും പരസ്പര ധാരണയിലേക്ക് പോകുന്നില്ല എന്നത് തന്നെയാണ്. ഗജേന്ദ്രസിംഗ് ഷെഖാവത്തിന് എങ്ങനെയും മുഖ്യമന്ത്രി സ്ഥാനം കൈപ്പിടിയിലൊതുക്കാൻ പല കുറി കളികൾ കളിച്ചതാണ്. എന്നിട്ടും ഒടുവിൽ അത് നടന്നില്ല എന്നുള്ളതിൽ കടുത്ത നിരാശയാണ്. കേവലം നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാകാൻ അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. രാജസ്ഥാനിൽ വർഷങ്ങളായി അദ്ദേഹം ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വസുന്ധരയെ തള്ളിയിട്ട് എത്തുക എന്നുള്ളതാണ്. എന്നാൽ നറുക്ക് വീണത് ഭജൻലാലിലാണ്. ബി ജെ പിയിൽ ഒന്നുമല്ലാതിരുന്ന ഭജൻലാലിനെ പൊടുന്തര ഒരു സുപ്രഭാതത്തിൽ ഒരു ഓവർനൈറ്റ് സക്സസ് പോലെ മുഖ്യമന്ത്രിയാക്കിയതിൽ അർജുൻ റാം മേഘ്വാളിനും ഗജേന്ദ്ര ഷെഖാവത്തിനും നല്ല രീതിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. സത്യത്തിൽ ഗജേന്ദ്ര ഷെഖാവത്തിൻ്റെ വലം കൈയായി നിൽക്കാനാണ് ഭജൻലാൽ നീങ്ങിയതെങ്കിലും ഗജേന്ദ്രസിംഗ് ഷെഖാവത്തിനെ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയുടെ പേരിലായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചത്. വസുന്ധര രാജയെ ഒതുക്കുക എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രധാന നീക്കം. എന്നാൽ രാജ്നാഥ് സിംഗ് അതിന് വലിയ തടയിടാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായിരുന്നു സംഭവിച്ചത്. ശക്തിയായ അദ്വാനി പക്ഷക്കാരി എന്ന പേര് തന്നെയാണ് അവർക്ക് വിനയായതായി എല്ലാവരും പറയുന്നത്. എന്നാൽ വസുന്ധരയെ കഴിഞ്ഞേ ഉള്ളൂ ബി ജെ പിയിൽ രാജസ്ഥാൻ്റെ മണ്ണിൽ ഒരാൾക്കും സ്ഥാനം എന്ന് ബി ജെ പി നേതൃത്വം പലകുറി പറഞ്ഞിട്ടുള്ളതാണ്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ബി ജെ പിക്കുള്ളിൽ തന്നെ പത്മവ്യൂഹം തീർക്കാൻ തന്നെയാണ് വസുന്ധരയുടെ പുറപ്പാട്. ഇപ്പോൾ കണ്ടതൊരു ട്രെയിലർ മാത്രമാണെന്നും യഥാർത്ഥ പടം ഇനി ബാക്കി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നും വസുന്ധരയുടെ അനുയായികൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ ട്രെയിലറാണ് നിങ്ങൾ കണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പൊടുന്തനെയുള്ള സർജിക്കൽ സ്ട്രൈക്ക്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു കൂട്ടത്തോൽവി പല സ്ഥലത്തും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടക്കുമെന്നും പല മുനിസിപ്പാലിറ്റികളും തിരിച്ചു പിടിക്കുമെന്നും ജയ്പൂരിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചേ തീരൂ എന്നും കോൺഗ്രസ് അനുയായികൾ തന്നെ പറയുന്നുമുണ്ട്. അതിലിത്രയും ആർജവത്തോടെ അവർക്ക് പറയാൻ ശുഭാപ്തി വിശ്വാസമായി കണക്കാക്കുന്നത് വസുന്ധരയുടെ ഈ നിലപാട് തന്നെയാണ്. ഉറപ്പായും ബി ജെ പിയെ തകർത്തെറിഞ്ഞിട്ടേ വസുന്ധര രാഷ്ട്രീയ കളം വിടൂ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു.